കുടുംബ വഴക്കിനെ തുടർന്ന് ബന്ധു ജെ സി ബി ഉപയോഗിച്ച് വീട് തകർത്ത പറവൂർ സ്വദേശി ലീലയ്ക്ക് താൽക്കാലികമായി വീട് നിർമ്മിച്ച് നൽകുമെന്ന് സി പി ഐ എം അറിയിച്ചു. ഇന്നോ നാളെ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കും. ലീലയുടെ സംരക്ഷണം ഏറ്റെടുക്കുമെന്നും സി പി ഐ എം അറിയിച്ചിട്ടുണ്ട്. ലീലയ്ക്ക് വേണ്ട എല്ലാ സുരക്ഷിതത്വവും എല്ലാ അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് ശക്തമായ പോരാട്ടം പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്നതായിരിക്കും. ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. അക്രമം മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു അക്രമമാണ് രമേശനോട് നടത്തിയിട്ടുള്ളത്. ആ രമേശനെ നീതി പരിശോധന പോലീസ് നടത്തി അദ്ദേഹത്തെ തക്കതായ ശിക്ഷ നൽകാനുള്ള എല്ലാ പ്രവർത്തനത്തിലും മുന്നോട്ട് പോകാനായിട്ട് സഖാക്കൾ ഇവിടെ തയ്യാറാണ്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. ശ്യാം, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിവരങ്ങൾ. എസ് കെ, ലീലയുടെ ആ വീട് പൊളിച്ച് ജെ സി ബി ഉപയോഗിച്ച് ഇടിച്ചു നിർത്തിയ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയിരുന്നു. ഇന്ന് നമ്മൾ ആ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വം ലീലയ്ക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാനായിട്ട് താൽക്കാലിക ഭവനം നിർമ്മിച്ചു നൽകുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ലീല അവിടെ ഒരു തറപ്പോളയുടെ കീഴിൽ കിടന്നുറങ്ങുന്ന വാർത്ത നമ്മൾ എസ് കെ എന്റെ ഷോയിൽ തന്നെ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ നമ്മളെ വിളിക്കുകയും ഇന്നോ നാളെയോ ആയിട്ട് പണി തീർത്ത് ലീലയ്ക്ക് അവിടെ താൽക്കാലിക വീട് ആദ്യം നിർമ്മിച്ചു നൽകും. അതിനുശേഷം ഈ മഴക്കാലത്തിന് ശേഷം സ്ഥിരമായി അടച്ചുറപ്പുള്ള ഒരു വീട് നിർമ്മിച്ചു നൽകാനായിട്ട് ഉള്ള നടപടികൾ ആരംഭിക്കും. നിലവിൽ അത് ഇപ്പോൾ ഒരു പരാതിയൊക്കെ കിടക്കുന്നതുകൊണ്ട് ആ കേസ് കഴിഞ്ഞ ഉടൻ തന്നെ ആ സ്ഥലത്ത് ലീലയ്ക്ക് സുരക്ഷിതമായി കിടക്കാനുള്ള ഒരു വീട് തന്നെ നിർമ്മിച്ചു നൽകുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അതിനുള്ള നടപടികൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇന്നോ നാളെയോ തന്നെ ലീലയെ സുരക്ഷിതയായി താമസിപ്പിക്കാനുള്ള താൽക്കാലിക വീടിന്റെ പണി പൂർത്തിയാക്കുമെന്നാണ് പ്രാദേശിക നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ.